الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به وَالْأَرْهَامِ إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وانك لعلى خلق عظيم പ്രബ്സുബാനുഭൂ തലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള അനുഗ്രഹമാണ് കാരുണ്യമാണ് കാഫത്ത്ാസ് മുഴുവൻ ജനങ്ങളിലേക്കും എന്നാണ് നബി കരീം സല്ലാഹു അലഹി കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആാൻ പ്രയോഗിച്ചിട്ടുള്ളത് അഥവാ മുസ്ലിംകളുടെ മാത്രം ഒരു പ്രവാചകനല്ല മുഴുവൻ മനുഷ്യരിലേക്കുമായി അള്ളാഹു സുബ്രഹാനഹുവ തല നിയോഗിച്ച പ്രവാചകനാണ് നബി കരീം സല്ലാഹു അലഹി വസ്ല്ലാം അവിടുന്ന് നമുക്ക് നൽകിയതെന്താണ് അവിടുത്തെ സ്വന്തം അഭിപ്രായപ്രകാരം അവിടെ നിന്നൊന്നും നമ്മോട് പറഞ്ഞിട്ടില്ല മറിച്ച് വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം ദീനിയായ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ വഹയിലൂടെ ഒരു വ്യക്തി എങ്ങനെയാകണം എന്നതിൻ്റെ ഉത്തമമായ മാതൃക നബി കരീം സല്ലല്ലാഹു അലഹി വസ്ല്ലം തന്നെ വിശുദ്ധ ഖുരാൻ സൂറത്തുൽ കലമിൽ അറു അഥവാ അറുപത്തിയെട്ടാം അധ്യായത്തിലെ നാലാമത്തെ ആയത്തിൽ നബി കരീം സല്ലാഹു അലഹി വസ്ലമയോട് പറയുന്നു തുടർന്ന് കിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ജനങ്ങളോടും പറയുന്നു തീർച്ചയായും അങ്ങ് അഥവാ നബി സല്ലാഹു അലഹി വസ്ല്ലം മഹത്തായ സ്വഭാവത്തിലാകുന്നു ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിലാണ് നബി സല്ലാഹു അലഹി വസ്ല്ലം ഉള്ളത് ഞാനും നിങ്ങളും തൊട്ടു തൊട്ടുമുമ്പ് ബാങ്ക് കേട്ടു ആ ബാങ്കിൽ നമ്മൾ കേട്ടു അഷല്ലാ എന്നതിന് ശേഷം ഇന്നത്തെ ഒരൊറ്റ ദിവസം എത്ര പ്രാവശ്യം നബി കരീം സല്ലാഹു അലഹി വസ്ലമ്മയുടെ പേര് ഞാനും നിങ്ങളും പറഞ്ഞിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാകും അപ്പോൾ അത്രമാത്രം നമ്മളുമായി അഭേദ്യമായ ബന്ധമുള്ള മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ലമയെ സ്നേഹിക്കാതെ അവിടുത്തെ ആദരിക്കാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല ഖബറിലെ ചോദ്യത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചോദ്യം കഴിഞ്ഞാൽ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലമയെക്കുറിച്ചാണ് കബറിൽ നമ്മോട് ചോദിക്കുന്നത് മാത്രമല്ല നബി കരീം സല്ലാഹു അലഹി വസല്ലമയെക്കുറിച്ച് അവിടുന്ന് തന്നെ പഠിപ്പിച്ചത് ഒരാളും വിശ്വാസിയാവുകയില്ല ഒരാളുടെയും വിശ്വാസം പൂർണമാവുകയില്ല ഏതുവരെ സ്വന്തം മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ വന്നാസി അജ്മീൻ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാളും ഞാൻ അഥവാ നബി സലഹു അലഹി വസ്ലം ഒരു വിശ്വാസിക്ക് പ്രിയപ്പെട്ടവനാകുന്നതുവരെ ഒരു വിശ്വാസിക്ക് സ്നേഹമുള്ളവനാകുന്നതുവരെ നമ്മുടെ ഈ മാൻ പൂർണ്ണമാവുകയില്ല അങ്ങനെന്താ കാരണം നമ്മുടെ ഭാര്യയെ ആണോ റസൂറുള്ളയാണോ നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഉമ്മയെ ആണോ നമ്മുടെ ഉപ്പയെ ആണോ മക്കളെയാണോ റസൂറുള്ള ആണോ നമുക്ക് ഏറ്റവും ഇഷ്ടം സംശയത്തിന് പോലും ഇടനൽകരുത് റസൂറുല്ലാഹിസ്വല്ലാഹു അലഹി വസ്ലമേയാണ് എനിക്കിഷ്ടം എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഈ മാനികാവസ്ഥയിൽ നമ്മൾ എത്തണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമ്പോഴാകട്ടെ കാരണം നമ്മെ നാമാക്കിയത് നബി കരീം സല്ല അള്ളാഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ച അധ്യാപനങ്ങളാണ് ഉമ്മയെ നമുക്ക് നൽകിയത് അള്ളാഹുവാണ് ആ അള്ളാഹുവാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ പടപ്പുകളിൽ നിങ്ങൾ സ്നേഹിക്കേണ്ടത് നബി കരീം സല്ല അള്ളാഹു അലഹി വസ്ലമയാണ് എന്ന് ആ റസൂലുള്ളയുടെ ജീവിതത്തിൽ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ച ഇബാദത്തുകളിലൂടെ ഏറ്റവും പ്രധാനമായും തീരേണ്ട സവിശേഷത നമ്മുടേത് നല്ല സ്വഭാവമാവുക എന്നതാണ് നമസ്കാരത്തിന് ഒന്നാമത്തെ സെഫിൽ ഭാര്യയോട് ക്രൂരമായി പെരുമാറുന്നു സുബഹിജമായത്തിന് നമ്മൾ നേരത്തെ എത്തുന്നു എന്നാൽ മക്കളോട് വളരെ അലമുറയിട്ടിട്ട് ഒട്ടും പരിഗണിക്കാത്ത രൂപത്തിൽ മക്കളോട് പെരുമാറുന്നു ഒന്ന് ചിരിക്കാൻ പോലും ജനങ്ങളോട് കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ പോലും തയ്യാറാകുന്നു ലൈബാതത്തിൽ എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ട് നിസ്കാരം ആരും നിർത്തണ്ട നമ്മുടെ നമസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മുടെ നോമ്പിന്റെ പൂർണ്ണതയിൽ നമ്മുടെ തെക്ക് വഴിയുടെ പൂർണ്ണതയിൽ എന്തോ കുഴപ്പമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം കാരണം എല്ലാ ഇബാദത്തും ഏറ്റവും നന്നായി ചെയ്ത ചെയ്യാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ച ഹബീബായ നബി കരീം സല്ലാഹു അലഹി വസ്ലമയെ പറ്റി വിശുദ്ധ കുറാൻ പറയുന്നു തീർച്ചയായും അങ്ങ് ഏറ്റവും മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്ന് അപ്പൊ റസൂറുള്ളയുടെ മാതൃകയാണല്ലോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് വരേണ്ടത് മാത്രമല്ല വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു മൂന്നാം അധ്യായത്തിലെ നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നു റസൂറുള്ളയോടല്ല പറയുകയാണ് നീ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞു പോയിക്കളയുമായിരുന്നു സുഹൃത്തു എന്ന് പറയുകയാണ് നീ അങ്ങനെ സ്വഭാവത്തിലല്ല അഥവാ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും ആളുകളെ കൊഴിഞ്ഞു പോയിക്കളയുമായി അർത്ഥം എന്താ നമ്മൾ അങ്ങനെ ആകരുതെന്ന് അടുക്കാൻ പറ്റാത്തൊരു പ്രകൃതം ആളുകൾക്ക് വലുതും ചോദിക്കണമെങ്കിൽ ഇങ്ങനെ പേടിച്ചു വരേണ്ട എന്താപ്പ പറയാ എന്ന് നമ്മളെപ്പറ്റി വേറെ ആൾ പേടിച്ചു നിൽക്കാൻ പാടില്ല മറിച്ച് ആർക്കും എന്തും നമ്മോട് പറയാവുന്ന ഇടപെടാകുന്ന ഒരു പ്രകൃതമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് അതുകൊണ്ടാണ് റസൂർ ലാഹിസ്വല്ലാഹു അലഹി വസ്ലമയോടല്ല പറഞ്ഞത് നീ ഒരു പരിഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞു പോയി കളയുമായിരുന്നു അവർ പിരിഞ്ഞു പോയി കളഞ്ഞിട്ടില്ല റസൂർലയോട് ചേർന്ന് നിൽക്കുകയാണ് ആ ജനങ്ങൾ ചെയ്തത് കാരണം അവിടുന്ന് എല്ലാവരെയും അടുപ്പിക്കുന്ന സ്വഭാവമായിരുന്നു വിശാല ഹൃദയനായിരുന്നു മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം മാത്രമല്ല ആകെയാൽ നീ അവർക്ക് മാപ്പ് കൊടുക്കുക വിട്ടുകള അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കില്ല ഫുഹും ആളുകൾക്ക് വിട്ടുവീഴ്ച കൊടുക്കുക ഈ പറയുന്നത് റസൂഹി അലൈഹി വസ്ലമ അങ്ങേയറ്റം ദ്രോഹിച്ച ജനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവർക്ക് വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കും അവരുടെ പാപങ്ങൾ പൊറത്തു കിട്ടാൻ വേണ്ടി നീ പടച്ചോനോട് ദുവാ ചെയ്യും ഫിൽ അംർ അവരോട് കാര്യങ്ങൾ നീ കൂടിയാലോചിക്കണം അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ സത്യവിശ്വാസികളുമായി ബന്ധപ്പെട്ട കാര്യമാണ് നേരിട്ട് പറഞ്ഞത് റസൂർഹിം മറ്റ് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന സന്ദർഭത്തിലും എല്ലാവരോടും ഏറ്റവും നല്ല രൂപത്തിലാണ് അവിടുന്ന് പെരുമാറിയിട്ടുള്ളത് അപ്പോൾ സത്യവിശ്വാസികളായ ആളുകൾക്ക് നാം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം കാര്യങ്ങൾ അവരുമായി കൂടിയാലോചിക്കുകയും വേണം അങ്ങനെ കൂടിയാലോചിച്ചൊരു കാര്യം തീരുമാനിച്ചാൽ അള്ളാഹു സുബാനഹുവാർത്തലിൽ തവക്കുലാക്കുക മുന്നോട്ട് പോവുക ഇതായിരിക്കണം സത്യവിശ്വാസികളുടെ സ്വഭാവം അപ്പോൾ സഹോദരി സഹോദരന്മാരെ നമ്മുടെ സ്വഭാവം എങ്ങനെയാ എന്റെയും നിങ്ങളുടെയും സ്വഭാവം എങ്ങനെയാ അത് നന്നായാലേ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ അത് ആർക്ക് പറയാൻ പറ്റും നമ്മൾ വിചാരിക്കുന്നു നമ്മൾ പെർഫെക്റ്റ് ആണ് എനിക്കൊരു കുഴപ്പമില്ല ബാക്കിയുള്ളവർക്കൊക്കെ കുഴപ്പമാണ് ബാക്കിയുള്ള എല്ലാവർക്കും കുഴപ്പമാണ് ഞാനാണ് ഇവിടുത്തെ ഏറ്റവും നല്ല നമ്മുടെ വിചാരം എന്നാൽ നമ്മുടെ ഏറ്റവും അടുത്തവരോട് ചോദിക്കുക ഞാനൊരക്ഷരം ഉണ്ടൂല്ല അഞ്ച് മിനിറ്റ് എൻ്റെ കുഴപ്പം എനിക്ക് പറഞ്ഞു തരണം ഭർത്താവ് ഭാര്യയോട് പറയുന്നു മകൻ മകൾ ഉമ്മയോട് പറയുന്നു ഉപ്പ മക മക്കളോട് പറയുന്നു അഞ്ച് മിനിറ്റ് ഞാനൊരക്ഷരം ഉണ്ടൂല എൻ്റെ കുഴപ്പമൊക്കെ നിങ്ങൾ പറഞ്ഞോളീ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് നമ്മൾ പറയുന്നു എടാ എൻ്റെ കുഴപ്പം എനിക്ക് പറഞ്ഞോട്ടാ നമ്മൾ ആ പറയാൻ ഒരു ആ തരത്തിലൊരു ചങ്കൂറ്റം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ നമ്മൾ ചോദിക്കണം അറിയണം നമ്മൾ എങ്ങനെയെന്ന് നമ്മൾക്ക് മറ്റുള്ളവർക്കെ അതാ റസൂല്ലോ ഏറ്റവും ഒരു മനുഷ്യൻ നല്ലോണാ നല്ലവനാണോന്ന് അവന്റെ ഭാര്യയെന്നോട് ചോദിച്ചാൽ മതി എല്ലാവരും കാണുമ്പോൾ സലാം ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര ചിരിയും ഭയങ്കര സന്തോഷം അവൻ യഥാർത്ഥത്തിൽ നല്ലവനാണോ എന്ന് അവന്റെ ഇണ പറയണം അയൽവാസികൾ പറയണം ഒരു വീട്ടുകാർ നല്ലവരാണോ എന്ന് അപ്പോൾ സഹോദരങ്ങളുടെ അർത്ഥം എന്താ ഒരു സത്യവിശ്വാസി അവന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും തണുപ്പാകണം ആശ്വാസമാകണം അപ്പോഴാണ് നമ്മുടെ സത്യവിശ്വാസം പൂർണ്ണമാകുന്നത് മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്സലമ കാലഘട്ടത്തിൽ ഒരാൾ പള്ളിയിൽ വന്ന് മൂത്രൊഴിച്ചു ഒരാൾ നമ്മുടെ ഈ പള്ളിയിൽ വന്ന ഒരാൾ നമ്മൾ ഈ നിസ്കരി സ്ഥലത്ത് എന്തായിരിക്കും അപ്പൊ കൈകാര്യം ചെയ്യുക ആൾക്കാർ അറിയാതെ വൈകാരികമായി പോകും അതുപോലെ സ്വഹാബികൾക്ക് സഹിച്ചില്ല പലരും വികാരം കൊണ്ട് റസൂർ തവർ ആനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു ക്ഷരം വണ്ടി പോരെന്ന് പറഞ്ഞു അയാളങ്ങ് വിളിച്ചു സ്വകാര്യമായിട്ട് കുറച്ചുണ്ടെങ്കിൽ എന്താണ് പള്ളിയില മൂത്രോയിക്കല് അത് അവിടെ നിൽക്കാൻ പറഞ്ഞു ബാക്കിയുള്ളവരോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു അയാളോടല്ല നമ്മുടെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ചെയ്ത പ്രവർത്തനമാണിത് മറ്റുള്ളവരോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു മണലാണ് ധാരാളം വെള്ളം ഒഴിച്ചാൽ അത് ക്ലിയറാകും അത് തൊഹുറാകും വെള്ളമൊഴിച്ചു അയാൾ കൊണ്ട് ചെയ്യിപ്പിച്ചില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ തെറ്റിനെ അയാൾ ആവർത്തിക്കോ അപ്പൊ എന്താ ഒരു തെറ്റിനെ തിരുത്തുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ആ തെറ്റിനെ തകർത്ത് ആ വ്യക്തിയെ തകർക്കരുത് ആ തെറ്റിനെ തകർത്ത് കളയണം ഇനി മോൻ അത് ചെയ്യരുത് അതിനനുസരിച്ച് മോനോടൊപ്പം എങ്ങനെയാ പെരുമാറുക ആരോ പറഞ്ഞു നിങ്ങളുടെ മോനെ ആ സ്കൂളിൻ്റെ അപ്പുറത്തുള്ള ആ ഷോപ്പിന്റെ ബേക്ക്ന്ന് പുക വലിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്റെ മോൻ തന്നെ ആണോ അതാ ഒന്നും വിചാരിക്കണ്ട വീഡിയോ ഉണ്ട് ആ റെഡിയായി ഒരു തോക്കൊക്കെ എടുത്ത് കുറേ ഉണ്ടൊക്കെ നിറച്ച് റെഡിയായി വീഡിയോ ഒക്കെ വേണ്ടത് നമ്മൾ ആ വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മോനോടുള്ള മോളോടുള്ള മോളേതെങ്കിലും ഒരു അഫെയറിൽ പെട്ടു എന്നുള്ള വിവരാണ് കിട്ടിയത് മോം മയക്കുമരുന്നിന്റെ ഏതെങ്കിലും ഒരു കാര്യം ഉപയോഗിച്ചുള്ള വിവരം കിട്ടിയത് എങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട തീരുമാനം എന്താ എൻ്റെ മകൻ അവനകപ്പെട്ട മയക്കുമരുന്നിനോടുള്ള പ്രേമത്തെ അതിനോടുള്ള അഭിവാജ്ഞയെ തകർത്ത് കളയണം പുകവലി എന്ന തെറ്റ് എൻ്റെ മനസ്സ് എൻ്റെ മകൻ്റെ മനസ്സ് എന്ന് കൊന്നുകളയണം എൻ്റെ മകൻ എനിക്ക് വേണം എൻ്റെ മകളെ എനിക്ക് വേണം അതാണ് ഇസ്ലാമികമായി മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം തെറ്റുകളെ തിരുത്തുന്നിടത്ത് പഠിപ്പിച്ച രീതിശാസ്ത്രം ഒരിക്കൽ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം ഒരു ഭാര്യയോടൊപ്പം അപ്പം വേറൊരു ഭാര്യ തേൻ കൊടുത്തയച്ചു അപ്പം ഈ ഭാര്യയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അവൾക്ക് ദിവസമല്ലേ ആ സമയത്തോൾക്ക് തേനോ എന്ത് കൊടുക്കാം ഇനി എനിക്ക് അനുവദിക്കപ്പെട്ട ദിവസം അറ്റത്തട്ടം കൊടുത്തു ഓരോ അറ്റത്തട്ട് തേൻ പാത്രം നിലത്ത് നിലത്ത് തട്ടിയിട്ട് തേൻ മൊത്തം നില നശിച്ച് നശിച്ചു പോയി ഇത് കാണുമ്പോൾ നമ്മുടെ വീടാണെങ്കിൽ ചില ഒന്നങ്ങോട്ട് കൊടുത്തിട്ട ബാക്കി പറയൂന്നറിയോ അല്ലേ എന്നാൽ മഹാനായ നബി മഹാനായനെ ബീക്കരിയും അലൈഹി ആകുന്ന ഭർത്താവ് സ്വീകരിച്ച നിലപാടെന്തായിരുന്നു നമ്മളറിയണം റസൂർള്ളാഹില്ല ഒന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടിയില്ല ശേഷം ഭാര്യ നിൽക്കുന്നു റസൂറുല്ല ഇരിക്കുന്നു ആ പൊട്ടിപ്പോയ പാത്രത്തിന്റെ കഷ്ണങ്ങൾ പെറുക്കിയെടുക്കുന്നു എന്നിട്ട് സ്വന്തം ഭാര്യയോട് പറഞ്ഞു തേനിപ്പം അവള് നമുക്ക് കൊടുത്തയച്ചത് ഈ പാത്രം നമ്മൾ നമ്മളങ്ങനെ തിരിച്ചു കൊടുക്കുക ഈ പാത്രത്തിന്റെ അവകാശി അവളാണല്ലോ ഈ പാത്രം തിരിച്ചു കൊടുക്കണമല്ലോ അതാ പ്രശ്നം നോക്കൂ ഹബീബായ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം തന്റെ ഭാര്യയുടെ അടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ അടുത്ത് വന്നുപോയ ഒരു തെറ്റിനെ തിരുത്തിയത് ഇനിയൊരിക്കലും ആ ഭാര്യ അത്തരമൊരു അബദ്ധം ചെയ്യാത്ത വിധം പുകവലിച്ച മകനെക്കുറിച്ചുള്ള വിവരം കേട്ടാൽ വീട്ടിൽ പോയി വാതിലെടുക്ക മോനങ്ങ് ചേർത്ത് പിടിക്കുക മോനെ എന്നെ പറ്റിയൊരു വിവരം കേട്ട് ഈ അത് ചെയ്യാൻ ഒരു സാധ്യതയില്ല ഒരു ഉമ്മ കൊടുത്തു എത്ര വയസ്സുള്ള മോനായിട്ട് വാപ്പാക്ക് ഉമ്മാൻ പിന്നെ സ്വന്തം മോനും ഉമ്മ കൊടുത്തൂടെ മോൻ പുകവലിച്ചതാ കേട്ടെ അയ്യാ ചെയ്യൂല എങ്ങനെങ്കിലും ഇനി പെട്ടുപോയതായിരിക്കാൻ ആ സാധ്യത അപ്പോ തുറന്നു പറയും അതിന് പരാടി തല കൊണ്ടുപോയിട്ട് ചുമരുന്നൊരു അടി ഏട്ടാ അയ്യെന്താ വിചാരിച്ചു ഒരു കാര്യമില്ല വിവരല്ല അതിൻ്റെ അർത്ഥം മക്കളെ ശിക്ഷിക്കരുതെന്നല്ല അടിക്കേണ്ട സമയത്ത് അടിക്കണം പക്ഷേ പ്രത്യേകിച്ച് പ്രായപൂർത്തിയെത്തിയ മക്കളോട് ആൺകുട്ടികളോട് പെൺകുട്ടികളോട് പെരുമാറുമ്പോൾ ബി സി സി ബിഹേവ്യറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ സ്വഭാവപരമായ മാറ്റം ആവശ്യമായ ആശയവിനിമയം അതാണ് ഹബീബായ നബീ കരീം സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചത് മോളെ നീ ഒരിക്കലും അങ്ങനെ ഒരു ആൺകുട്ടിയോട് ഒരു ബന്ധം പുലർത്താൻ എനിക്ക് സാധ്യല്ല എന്തോ മോള് പെട്ടുപോയതാണ് എന്നാ മോളോട് പറയേണ്ടത് ഉമ്മ പറയേണ്ടത് അങ്ങനെ ആ മക്കളെ തിരിച്ചു പിടി അതാണ് സ്വഭാവം മക്കളോടുള്ള അവർക്ക് അവരുടെ അടുത്തൊരു തെറ്റു പറ്റിപ്പോയാൽ നമ്മുടെ മക്കളാവാ നമ്മുടെ മക്കൾ തന്നെയാ നമ്മുടെ മോൻ തന്നെയാ നമ്മുടെ മോള് തന്നെയാ പെരുമാറ്റം വേണ്ടത് ആ തെറ്റ് തിരുത്താൻ ആവശ്യമായ നിലപാടായിരിക്കണം ഒരു മകനെ മകളെ സുബൈക്ക് രണ്ട് രൂപത്തിൽ വിളിക്കാം ബഹളം എന്താ എന്താ വിചാരിച്ച ആകെ ബഹളം അലാത്തി ചാർജും ടിയർ ഗ്യാസും ആകാശത്തേക്ക് വെടിയും ഒക്കെ ആയിട്ട് സുബൈക്ക് വിളിക്കാം വേറൊന്ന് എന്താ സുബൈക്കൊന്ന് എണീക്കണ്ടേ ചെറിയ കുട്ടിന് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഒരു ലിഫ്റ്റ് നമ്മുടെ വക ബാത്റൂമിലേക്ക് ചെറിയ മക്കളല്ലേ സ്നേഹിച്ചും ലാളിച്ചും സുബൈക്ക് വിളിക്കാം ആ കുട്ടി ഏത് ഹോസ്റ്റലിൽ പോയാലും നമ്മുടെ മോ സുബൈജമായത്തിന് പള്ളിയിലെത്തും കാരണം അവൻ പഠിച്ചത് വീട്ട് താ ലാളനയോടുകൂടി സ്നേഹത്തോടുകൂടി തൻ്റെ ഉമ്മയുടെ ഉപ്പയുടെ ആ ശരീരത്തിൽ തടവിക്കൊണ്ട് ലാളനയോടുകൂടി വിളിച്ച ആ വിളി ആ മകൻ മകൾ ഒരിക്കലും മറക്കില്ല അതുകൊണ്ട് ന ഏറ്റവും നല്ലൊരു ഉപ്പയാകാൻ മക്കളുടെ അടുത്ത് ഏറ്റവും നല്ലൊരു ഉപ്പയാകാൻ ഏറ്റവും നല്ലൊരു ഉമ്മയാകാൻ ഏറ്റവും നല്ലൊരു മകനാകാൻ എന്നെ ഇത്രമാത്രം പഠിപ്പിച്ച് വലുതാക്കി എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ഓരോ കാര്യവും എൻ്റെ പേനയെവിടെ എൻ്റെ കുടയെവിടെ ഇതൊക്കെ ഉമ്മ തരേണ്ടത് അങ്ങനെയുള്ള ഉമ്മയെ വിഷമിപ്പിക്കുന്ന ഒരു നിലപാടും ഞാൻ എടുക്കുകയില്ല എന്നൊരു കുട്ടി തീരുമാനിക്കുമ്പോൾ അതിലൂടെ ആ വ്യക്തി ഒരു നല്ല വ്യക്തിയായി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് കുട്ടികളെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി അതുകൊണ്ട് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബഹാന ഹുബത്താല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാ അലഹമുല്ലാൻ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് മഹാനായ നിബീകരിയും സാഹു അലഹി വസലമയുടെ സ്വഭാവം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം അതാണ് നമ്മുടെ രക്ഷാമാർഗം എന്നതാണ് നാം മനസ്സിലാക്കി വരുന്നത് നബി സലാഹു അലഹി വസ്ല്ലം വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ചതെന്തോ അതെല്ലാം അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഒരിക്കൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റുലിയാഹു അൻഹയുടെ അടുത്ത് ചെന്ന് സഹാബികൾ ചോദിച്ചു റസൂലുള്ളയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു അപ്പോൾ ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചത് വലിയൊരു ലിസ്റ്റ് റസൂല ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് അതായി അവർ പക്ഷെ ഒറ്റ വാചകത്തിൽ ഉത്തരം കഴിഞ്ഞു കുഹു ഖുർആൻ ഒറ്റ വാചക നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഐഷിൻസൂർയുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ് ഉമ്മഹാത്തുൽ ഉമ്മത്തുൽമിനീൻ അവരോടൊപ്പം അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ ഐഷാ റലിഅൻഹ പറഞ്ഞ മറുപടി ഖുർആൻ സ്വഭാവം ഖുർആാനായിരുന്നു അങ്ങനെ ഖുർആൻ എങ്ങനെ സ്വഭാവമായി മാറുക വിശുദ്ധ ഖുർആനിൽ എന്തെല്ലാം പറയുന്നുണ്ടോ അതെല്ലാം പ്രാവർത്തികമാക്കിയ ചലിക്കുന്ന ഖുർആനായിരുന്നു റസൂർഹു അലഹി വസ്സലം ചലിക്കുന്ന ഖുർആനുകളായിരുന്നു മഹാന്മാരായ സുഹാബികൾ അപ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മുടെ സ്വഭാവമാകണം ഇത് ഫബിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു തിന്മയെ ഏറ്റവും നല്ലത് കൊണ്ട് നേരിടണം യുദ്ധരംഗത്തുള്ള കാര്യമല്ല ഈ പറഞ്ഞു യുദ്ധരംഗം വേർത്ത യുദ്ധ എന്ത് പിന്തിരിഞ്ഞോടാൻ പാടില്ല അവിടെ ശത്രുവിനെ വെട്ടിക്കൊല്ലുക വേണ്ടത് ശത്രുവിനൊരു കാരുണ്യം അവിടെ അല്ല അത് യുദ്ധരംഗമാണ് അത് സൂറത്ത് അൻഫാലിലും മറ്റും വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട് സാധാരണ ആൾക്കാർ പറയാണ്ട് വിശുദ്ധ ഖുർആാനിൽ ആ മുസ്ലിമീങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആാനിൽ ഇല്ലേ എന്ന് ഉണ്ട് വിശുദ്ധ ഖുർആാനിൽ അങ്ങനെ ഉണ്ട് എവിടെ സൂറത്ത് അൻഫാലിൽ ഖുത്ബയുടെ ഈ ഭാഗം മാത്രം കട്ടിയത് ബാക്കി ബാക്കി കൂടിയുണ്ട് എന്താണ് യുദ്ധരംഗത്ത് നമ്മോട് യുദ്ധം ചെയ്യുന്ന ശത്രുവിനെ യുദ്ധമുഖത്ത് വെച്ച് കണ്ടാൽ വെട്ടിക്കൊല്ലണം എന്നാ ഖുർആാൻ പറഞ്ഞത് അവരെ വെട്ടിക്കൊല്ലണം ഇന്ത്യയും ചൈനയും തമ്മിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ ആ പാകിസ്ഥാൻ പട്ടാളക്കാരനെ ചൈനയുടെ പട്ടാളക്കാരനെ യുദ്ധമുഖത്ത് വെച്ച് കണ്ടാൽ കെട്ടിപ്പിടിക്കാവേണ്ടത് വെട്ടിക്കൊല്ല ഖുർആാൻ പറഞ്ഞത് ശത്രുവിനെ കണ്ടാൽ അവിടെ വെച്ച് വെട്ടിക്കൊല്ലണം എന്നത് യുദ്ധമുഖത്തം ഒഴിവാക്കളയും നമ്മളിങ്ങനെ ഇടയിൽ നിന്ന് അങ്ങാഴിഞ്ഞു നടക്കുമ്പോൾ രാമകൃഷ്ണനെ കണ്ടി വെട്ടണം എന്ന് ഖുർആൻ ഉണ്ട് തോന്നുന്നത് അങ്ങനെ ഇല്ല ഊറാൻ പറഞ്ഞത് യുദ്ധമുഖത്ത് വെച്ച് ബദർ യുദ്ധമാണ് സൂറത്ത് അൻഫാലിൻ്റെ ആദ്യത്തെ ഇരുപത്തി ആയത്തുകൾ ആയത്തുകൾ നമുക്ക് മനസ്സിലാവും ബദറാന രംഗം ബദർ യുദ്ധത്തിൽ ശത്രുക്കളെ നിങ്ങൾ യുദ്ധരംഗത്ത് കണ്ടുമുട്ടിയാൽ ഓൺ ദി സ്പോട്ട് അവരെ കൊന്നുകളയണം എന്നാണ് പറഞ്ഞത് അത് ദുർവ്യാഖ്യാനം ചെയ്ത് അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം ആ സൂറത്ത് അൻഫാലിന്റെ പരിഭാഷ എടുത്താ വിഷയം തോന്നുന്നു അപ്പോ എന്നാൽ അതല്ലാത്ത രംഗങ്ങളിൽ വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നത് ഈ നീ തിന്മയെ ഏറ്റവും നല്ലതുകൊണ്ട് നേരിടുക അപ്പോൾ മനുഷ്യരുമായി ബന്ധപ്പെട്ട് നമ്മുടെ അയൽവക്കവുമായി നമ്മുടെ കുടുംബവുമായി നമ്മുടെ കൂട്ടുകാരും ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് തിന്മയെ നന്മ കൊണ്ടല്ല ഏറ്റവും നല്ലത് കൊണ്ട് നേരിടുക അതെന്താ നിങ്ങളിന്ന് ആ കല്യാണത്തിന് പോകാത്തത് നിങ്ങളെ കുടുംബക്കാരനല്ലേ അതെപ്പറ്റി കൂടുതൽ പറയണ്ട അത് ഒരു ഇരുപത് കൊല്ലം മുമ്പ് ഞങ്ങളെ തറവാട്ടിൽ അവരെ തറവാട്ടിൽ ഒരു കല്യാണം ഞങ്ങളെ വിളിച്ചില്ലായിരുന്നു അന്ന് മുതൽ ഞങ്ങൾ അങ്ങോട്ട് കല്യാണത്തിന് പോകാറില്ല അന്ന് തുടങ്ങിയതാ ഇതാണോ നിലപാട് ഒരാൾ നമ്മളെ വിവാഹം വിളിക്കാൻ വിട്ടുപോയി അങ്ങനെ വിട്ടുപോകാൻ പാടില്ലല്ലോ പിന്നെ ആ പിടിച്ചടുത്ത് തന്നെ അയാൾ വിളിച്ചു പിന്നീട് ആ തലേദാ വിളിക്കുന്നത് ഞാൻ ആരാന്നാ യാരാ മരിച്ചാല് മയ്യത്തായി പോകുന്ന രണ്ടു ദിവസം വെച്ചാൽ പിന്നെ വാസന വരുന്ന മനുഷ്യനല്ലാതെ അഹംഭാവം മാറ്റി വെക്കണം അത്തരം എന്തെങ്കിലും ഒരു അബദ്ധം കുടുംബത്തിൽ വന്നു പോയാൽ വിവാഹത്തിനെന്ന് രാവിലെ നമ്മൾ അവിടെ എത്തും നമ്മൾ വിളിക്കാൻ വിട്ടുവല്യാണമാണ് രാസ്ട്ര വിളിച്ച് തലേന്ന ഓർമയായത് നമ്മളാദ്യം കല്യാണത്തിന് അവിടെ എത്തും അതാ അതാണ് സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട് അയൽവാസി എത്ര പറഞ്ഞിട്ടും ആ വേസ്റ്റ് വെള്ളം നമ്മുടെ പറമ്പിൽക്കാണ് വരുന്നത് അയൽവാസി അല്ലേ എന്ന് വിചാരിച്ച് കുറെ ക്ഷമിച്ച് നോക്കി പക്ഷേ നമ്മുടെ വീട്ടിൽ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ അല്പ ഞാനോ അവനോ കറിയോ ബിരിയാണി ഉണ്ട് കൊടുക്കേ ഓന്റെ ശല്യം കൊണ്ട് ഞാൻ ഇവിടെ ജീവിക്കാൻ നീ തിന്മയെ ഏറ്റവും നല്ലത് കൊണ്ട് നേരിടണം അവൻ എന്ത് ഉപദ്രവം എന്നോട് ചെയ്താലും അവൻറെ എന്റെ അയൽവാസിയാണ് റസൂല്ലി സ്വലി പറഞ്ഞത് അയൽവാസികളോടുള്ള ബാധ്യതയെക്കുറിച്ച് ജിബിരി എനിക്ക് പറഞ്ഞെന്നത് കേട്ട് കേട്ട് ഈ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ അതിലൊരു ഭാഗം അയൽവാസി കൊടുക്കണെന്ന് ചിന്തിച്ചു പോയി അത്രയധികം ബന്ധ അയൽവാസിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അയൽവാസി മുസ്ലിമാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടില്ല അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയർ നമ്മിൽപ്പെട്ടവൻ അല്ല എന്ന് പറഞ്ഞപ്പോൾ അയൽവാസി മുസ്ലിം മുസ്ലിമാണെങ്കിലും കണ്ടീഷൻ റസൂർ പഠിപ്പിച്ചിട്ടില്ല അയൽവാസി ആരാണെങ്കിലും ആ അയൽവാസിയെ അവനെ പരിഗണിച്ചിരിക്കണം അതാണ് ഇസ്ലാമിന്റെ നിയമം അപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് അക്രമവും ദ്രോഹപരമായ നിലപാടുകളും സ്വീകരിക്കുന്നവരോട് തിരിച്ച് ഏറ്റവും നല്ലൊരു നിലപാട് സ്വീകരിച്ചാൽ അവർ നിങ്ങളുടെ വലിയകളെപ്പോലെ ഏറ്റവും അടുത്ത ആളുകളെ ഓഹ് ഇവരോട് നമ്മളിത് ചെയ്ത് ശരിയല്ല നിങ്ങളാലോചിച്ച് നോക്കെ ആ വീട്ടിൽ കുറച്ച് വിരുദാർ വന്നപ്പോൾ ഒരു ഒരു പ്ലേറ്റിൽ ബിരിയാണി നമ്മളെ വീട്ടിൽ അത്ര നല്ല മനുഷ്യന്മാരാണ് നാളെ തന്നെ പണിക്കാരെ ഏൽപ്പിച്ചിട്ട് അതങ്ങോട്ട് ക്ലിയറാക്കണമെന്ന് ഒരു കുറച്ച് കഴിഞ്ഞാൽ തീരുമാനിച്ചോളൂ അതുകൊണ്ട് ഇതായിരിക്കണം സഹോദരി സഹോദരന്മാരെ നമ്മുടെ നിലപാട് ഈ നിലപാട് എവിടെ നിന്ന് കിട്ടിയതാ വിശുദ്ധ കുർന്നു കിട്ടിയതാണ് ഖുർആൻ ഖുറാനായത്തിലൂടെ സൂറത്ത് ഫുസലത്തിലൂടെ മഹാനായ നബി കരീം സല്ലാഹു അലൈഹി വസ്ലം നമുക്ക് ഓതിത്തന്നതാണ് റസൂൾ അവടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതാണ് എല്ലാ ഉപദ്രവവും സഹിച്ചു വല്ലാതെ വിഷമിച്ചപ്പോൾ അവസാന റസൂൽ അഹി വല്ല വസ്ലം വിചിച്ചു എന്റെ കുടുംബക്കാരുണ്ട് ത്വായിഫില് അവർ മുസ്ലിങ്ങളായിട്ടില്ലെങ്കിലും ത്വായിഫ്കാരനെ കൈവിടൂല ത്വായിഫിലേക്ക് ചെന്നപ്പോൾ സ്വന്തം കുടുംബക്കാര് കുട്ടികളേർപ്പാട കല്ലെടുത്തേറിയാണ് റസൂലിനൊക്കെ പരിക്ക് പറ്റുകയാണ് അള്ളാഹു അയച്ചു പ്രവാചകരെ പടച്ചോൻ പറയുന്നു ഇപ്പൊ നശിപ്പിക്കണോ അവർ വിവരല്ലാത്ത മനുഷ്യന്മാരാണ് അവരുടെ തലമുറയിൽ മനുഷ്യന്മാർ നന്നായി വരാൻ സാധ്യത ഉണ്ട് അവർക്ക് വേണ്ടി റസൂർ അലഹി വസ്വല്ലം പടച്ചോനോട് പ്രാർത്ഥിക്കണം പടച്ചോനെ ഈ കൗവിന് നീ പുറത്തു കൊടുക്കണം ഇതായിരിക്കണം ഒരു മകൻ നമ്മോട് കുറച്ച് മോശമായ ഒരു നിലപാട് സ്വീകരിച്ചു ഒരു ഉപ്പയുടെ നിലപാട് പടച്ചോനെന്റെ മോനെ ആ മനസ്സൊന്ന് കിട്ടാൻ വേണ്ടി പടച്ചോനെ ഒരിക്കലും മക്കൾക്കെതിരെ ദ്വാരക്കരുത് അത് പടച്ചോൻ സ്വീകരിക്കും ഒരു പിതാവ് ഒരു മാതാവ് മക്കളുടെ കാര്യത്തിൽ വിഷമിച്ച് കൈനീട്ടുന്നൊരവസ്ഥ കുട്ടികളെ ഉണ്ടാക്കരുത് അവരാ കൈ നീട്ടിക്കഴിഞ്ഞാൽ എത്ര പഠിച്ചിട്ടും കാര്യമില്ല വറക്കത്ത് കിട്ടൂല നന്നാവാൻ കഴിയൂല അതുകൊണ്ട് മാതാപിതാക്കളുടെ കോപം കുട്ടികൾ വാങ്ങരുത് ി തെറ്റായ വല്ല നിലപാടും കുട്ടികൾ സ്വീകരിച്ചാൽ ഒരു കാരണവശാലും കുട്ടികൾക്കെതിരെ പ്രാർത്ഥിച്ചു പോകരുത് നീ നാശിച്ചു പോട്ടെയൊന്നും ഒരു തമാശയിലോ അല്ലെങ്കിൽ ദേഷ്യം പിടിച്ച പോലും പറഞ്ഞു പോകാൻ പാടില്ല അത് ദ്വയാണ് അള്ളാഹു സുബാനഹുബർത്തല ഏറ്റവും നല്ല നിലപാട് സ്വീകരിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ സഹോദരി സഹോദരന്മാരെ ഇങ്ങനെയുള്ള ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാകാൻ നമുക്ക് എന്ത് വേണം ഒറ്റ പരിഹാരമേ ഉള്ളൂ മനുഷ്യന്റേതല്ലാത്തൊരു പരിഹാരം അവിടെ ഉണ്ട് ബാക്കി പരിഹാരമൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയാണ് കമ്മ്യൂണിസം എന്ന ആദർശം അതെന്തേ തകർന്നു പോയത് മാർക്സ് ആംഗിൾസ് നല്ലവരല്ലാത്തതുകൊണ്ടല്ല മാർക്സ് ഏംഗിൾസ് ബുദ്ധി ഇല്ലാത്തവരല്ലാത്തോണ്ടല്ല മാർക്സ് ഏംഗിൾസ് മനുഷ്യന്മാരാണ് മനുഷ്യന്മാരുടെ മനുഷ്യന്മാർക്ക് പരിഹാരം ഉണ്ടാക്കുമ്പോൾ അതിൽ തകരാറുണ്ടാവും മുതലാളിത്തം തകർന്ന് തരിപ്പണായിപ്പോയി എന്താ കാര്യം മുതലാളിത്തത്തിന്റെ പിന്നിൽ മനുഷ്യരാണ് അപ്പോൾ മനുഷ്യരുടെ ബുദ്ധിക്ക് പരിമിതിയുണ്ട് വലിയൊരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം രണ്ട് പൂച്ചകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരീക്ഷണം നടത്തുകയാണ് ഒരു രണ്ട് പൂച്ചകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഒരു 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 കൂട് അതിന് രണ്ട് ദ്വാരം ഒന്ന് വലിയ ദ്വാരം ഒന്ന് ചെറിയ ദ്വാരം അദ്ദേഹം പറഞ്ഞു വലിയ ദ്വാരം വലിയ പൂച്ചക്ക് പ്രവേശിക്കാൻ ചെറിയ ദ്വാരം ചെറിയ പൂച്ചക്ക് പ്രവേശിക്കാൻ അപ്പോൾ ഒരു കുട്ടി ചോദിച്ചു അല്ല സർ ഈ വലിയ ദ്വാരത്തിലൂടെ ചെറിയ പൂച്ചക്കും വലിയ പൂച്ചക്കും പ്രവേശിച്ചുകൂടാൻ അത് ഞാനത്ര ചിന്തിച്ചിട്ടില്ല അപ്പൊ ശാസ്ത്രത്തിൻ്റെ കഥ വലിയൊരു ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിയുള്ളവരാണെങ്കിലും അവരുടെ ബുദ്ധിക്ക് പരിമിതി ഉണ്ടാകും അതുകൊണ്ടാണ് മനുഷ്യൻ നിർമ്മിത പ്രത്യേക ശാസ്ത്രങ്ങൾ ഒക്കെ തകർന്നു പോകും എന്നാൽ മനുഷ്യരെ സൃഷ്ടിച്ചവനാണ് അവൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പറയേണ്ടത് നമ്മുടെ വീട്ടിലൊരു ഇലക്ട്രോണിക് ഉപകരണം വന്നു ഒപ്പത്തന്നെ ഒരു കാറ്റലോഗ് ഉണ്ടാവും ഒപ്പം കമ്പനി ഒരാളായേക്കും എന്നിട്ട് പറയും ഈ സ്വിച്ച് ഇങ്ങനെയാണ് ഇടേണ്ടത് അതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയും എങ്കിലേ ആ ഉപകരണം നമുക്ക് ശരിയായി ഉപയോഗിക്കാൻ പറ്റും ഇതേപോലെ നമ്മളാകുന്ന മനുഷ്യൻ ഈ മനുഷ്യൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആര് പറയണം ഹുത്ബക്കട സംസാരിക്കരുത് നമ്മുടെ ഹുത്ബ നഷ്ടപ്പെട്ടു പോകും ശ്രദ്ധിക്കണം അപ്പോൾ നം ആ മനുഷ്യനാകുന്ന നമ്മുടെ മനുഷ്യന മനുഷ്യൻ നശിച്ചു പോകാതിരിക്കാൻ അകൻ തകർന്നു പോകാതിരിക്കാൻ വേണം മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് എങ്ങനെയാണോ ജീവിക്കാൻ പറഞ്ഞത് അതുപോലെ ജീവിക്കണം അതിന് നമുക്കുള്ള മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ അത് അള്ളാഹു സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സംസാരം അള്ളാഹുവിന്റെ സംസാരമാണ് ഖുർആൻ സൃഷ്ടിയല്ല ആകാശം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഭൂമി അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് മഹാനായ അഹമ്മദ് ഈ സത്യം പറഞ്ഞപ്പോൾ അവിടുത്തെ ഭരണ നേതൃത്വം പറഞ്ഞു സൃഷ്ടിയാണെന്ന് പറയണം പറയില്ല അദ്ദേഹം ജയിലിൽ പോയി ഇരൊറ്റ കാരണത്തിന്റെ പേരിൽ അതാണ് വിശ്വ ഇസ്ലാമിലെ ഏതെങ്കിലും ചെറിയൊരു കാര്യം പോലും ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നത് പണച്ചവാദമാണ് ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് അതാണ് കലാമി കലാമുല്ലാ കലാമുകളിൽ വെച്ച് ഏറ്റവും നല്ല കലാം അള്ളാഹു സുബാൻ ഹുത്തലയുടെ കലാമാകുന്നു സഹോദരന്മാരെയും ജീവിതമാകുന്ന ഈ പരീക്ഷയിലെ നമ്മുടെ മുഖ്യ സിലബസ് ഫോണുകൊണ്ട് കളിക്കരുത് കുട്ടികളാരും ജുമയാണെന്ന് മനസ്സിലാക്കണം അള്ളാഹു അബദ്ധങ്ങൾ നമുക്ക് പുറത്തുരുമാറാകട്ടെ അപ്പോൾ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ നമ്മൾ ജീവിതമാകുന്ന ഒരു പരീക്ഷ നമ്മൾ പ്ലസ് ടുവിൻ്റെ മുമ്പിലാണുള്ളത് നമ്മൾ എസ് എസ് എൽ സിയുടെ മുമ്പിലാണുള്ളത് നമ്മൾ ഡിഗ്രിയുടെ മുമ്പിലാണുള്ളത് ആ ഡിഗ്രി പരീക്ഷയുടെ തലേ ദിവസം പറയുന്നു പുസ്തകം എനിക്ക് പൂർണ്ണമായിട്ട് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല നമ്മൾ ആ കുട്ടിയെക്കുറിച്ച് എന്ത് പറയും വേറെ കുട്ടികളൊക്കെ റിവിഷൻ കഴിഞ്ഞ് വീണ്ടും റിവിഷൻ കഴിഞ്ഞ് ഓൺലൈനിൽ വേറെ കോഴ്സ് ചേർന്ന് പഠിക്കുക നമ്മൾ ഒരു പ്രാവശ്യം പോലും എങ്കിൽ ജീവിതമാകുന്ന ഈ പരീക്ഷയുടെ മുമ്പിൽ ഏത് സന്ദർഭത്തിലും എല്ലാ ഓരോ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും ഞാൻ എന്ന് പറയാൻ ധൈര്യമല്ല അവിടെ ഉള്ളത് ആരും ഇവിടെ അല്ല എല്ലാവരും മരിക്കും ആ മരണത്തിലേക്ക് എത്തിയാൽ നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുകയായി ആ ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് സിലബസ് ഉണ്ട് ഒന്നാമത്തത് വിശുദ്ധ ഖുർആൻ രണ്ടാമത്തത് തിരുഹദീസ് ആ വിശുദ്ധ ഖുർആാനും തിരുഹദീസും നമുക്ക് എന്തറിയാം ഖുർആാനിൽ നിന്ന് നമുക്ക് എന്തറിയാം ഹദീസ് നമുക്ക് എന്തറിയാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ അതല്ലേ നമുക്ക് പരലോകത്തേക്ക് യഥാർത്ഥ ജീവിതത്തിൽ ബാക്കിയുണ്ടാവുക അതുകൊണ്ട് ഒന്ന് സഫ എടുത്തിരിക്കുക സഫ എടുത്തിരിക്കുക അല്ല ഒന്ന് എടുത്തിരിക്കുക നമ്മുടെ സെഫൊന്നും ശരിയില്ല ജുമയാണ് മലക്കയുടെ സാന്നിധ്യമുണ്ട് മലക്കളെ ദുവാ കിട്ടുന്ന സദസ്സാണ് അപ്പോൾ നമ്മളെല്ലാവരും ഈ ഊരവേദന പോലെയുള്ള കാര്യങ്ങൾ ഉള്ളവർക്ക് കസേരയിലൊക്കെ ഇരിക്കേണ്ടി വരും ചാരി ഇരിക്കേണ്ടി വരും അല്ലാത്ത ആളുകൾ എപ്പോൾ ഏത് വള്ളിയിൽ നമ്മൾക്ക് ജുമാക്ക് ചെന്നാലും ഇതൊക്കെ എത്ര ജുമ്പോൾ ജീവിതം കിട്ടും എന്ന് പറയാൻ പറ്റില്ല നമ്മൾ മരിക്കും മുമ്പ് എത്ര ജുമ കിട്ടും എന്ന് പറയാൻ പറ്റില്ല കിട്ടുന്ന അമലൊക്കെ പൂർണ്ണമാവാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിക്കണം നമ്മുടെ ഒരാഗ്രഹമാകണം മഹാനായി നബി കരീം വസ്ലാം പറഞ്ഞു ഖുർആനു നിങ്ങളെ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നുകിൽ പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം അല്ലെങ്കിൽ രണ്ടും കൂടി ചെയ്യണം അത് വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവർക്ക് ഉറ്റാലോചിക്കുന്നവർക്ക് നാം എളുപ്പമാക്കിയിരിക്കുന്നു ഫഹൽമിം മുദ്ക്കിർ ആരുണ്ട് പഠിക്കാൻ ഖുർആന്റെ ചോദ്യ നമ്മൾ വിനീതമായി പറയാ ഞാനുണ്ട് പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും വിശുദ്ധ ഖുർആനാകുന്ന സിലബസ് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എം ബി ബി എസ് നാലാം വർഷമുള്ള എൻ്റെ ഒരു സുഹൃത്ത് നാലാം വർഷത്തിൽ മരണപ്പെട്ടു പോയി നാലാം വർഷം എത്തി അവൻ ഹൗസ് സർജൻസിയിലേക്ക് കയറാൻ പോവാണ് അപ്പ മരിച്ചു പോകുന്നത് അവൻ എന്ത് കിട്ടി അവൻ തറാവഹി നമസ്കരിക്കാറുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൻ്റെ ആ ടെറസിൻ്റെ മുകളിൽ വെച്ച് അവനൊരു ജമായത്ത് പോലും ഒഴിവാക്കാറുണ്ടായിരുന്നില്ല അതൊക്കെ അവന് കിട്ടി അപ്പോൾ നമ്മളിവിടെ അവകരിക്കാൻ പോകുന്ന പല പരീക്ഷൻ്റെയും മുമ്പിൽ നമ്മുടെ യഥാർത്ഥ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് അവിടെ വിജയിക്കാൻ ആവശ്യമായ വിശുദ്ധ ഖുർആൻ എനിക്ക് പഠിക്കണം എനിക്ക് മനസ്സിലാക്കണം നമ്മൾ തീരുമാനിക്കുക ഇൻഷല്ല നമ്മുടെ ഈ പള്ളിയിൽ സഹോദരിമാർക്കും സഹോദരന്മാർക്കും കുടുംബസമേതം വിശുദ്ധ ഖുർആൻ ഒന്ന് ഒഴിഞ്ഞിരുന്ന് പഠിക്കാൻ ഒരു മണിക്കൂർ സുബഹിക്ക് അതും ഞായറാഴ്ച എന്ത് എന്ത് പറഞ്ഞാലും തിരക്കാണ് ഞായറാഴ്ച രാവിലെ എന്താ പ്രശ്നം കുടുംബത്തെ കൊണ്ടുവരാൻ എന്താ പ്രശ്നം ചില ആൾക്കാർ പറയും ഞാൻ ബൈക്ക് ബൈക്കെടുത്ത് എന്നാൽ പിന്നെ സുബൈക്ക് പള്ളി പോലെ അതുമാത്രം നടക്കല ബൈക്കൊണ്ട് ബാക്കിക്കാരി ഒക്കെ നടക്കലുണ്ട് എടുക്കുമ്പോഴും പല തത്വവും പറയാറുണ്ട് എന്നാൽ ആ കാറിൻ്റെ പെട്രോൾ കുടുംബത്തെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കാൻ നരകരക്ഷയിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കണം അതുകൊണ്ട് തന്നെ പള്ളിയുടെ പുറത്ത് പള്ളിയുടെ ഭാഗമല്ലാതെ കാരണം സ്ത്രീകൾ ഇപ്പോൾ എപ്പോഴും പള്ളിയിൽ പ്രവേശിക്കാൻ സാധ്യമല്ലല്ലോ അതുകൊണ്ട് താഴെ പ്രത്യേക സംവിധാനത്തോടുകൂടി എല്ലാ ഞായറാഴ്ചയും സുബക്ക് ശേഷം ഒരു മണിക്കൂർ വിശുദ്ധ ഖുർആാൻ കുടുംബസമേതം പഠിക്കാൻ ഈ ഞായറാഴ്ച നേട്ടമൊന്നുമില്ല ഈ അടുത്ത ഒന്നാം തീയതി നമ്മുടെ ഈ പള്ളിയിൽ അടനുബന്ധിച്ച് സംവിധാനം ഉണ്ടാവുകയാണ് എല്ലാവരും അത് ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരി സഹോദരന്മാരെ അതോടൊപ്പം ദുആ എന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുപോകരുത് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വിനയമുള്ള അവസ്ഥയിലെത്തിയതിൻ്റെ അർത്ഥം പഠശോനെ എനിക്ക് പുറത്തു തരണേന്ന് ഒരാൾ പറയണമെങ്കിൽ അയാൾക്ക് വിനയം വേണം അതുകൊണ്ട് ദ്വാ ചെയ്യുന്ന സ്വഭാവം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം ആ സ്വഭാവമുണ്ടെങ്കിലേ നന്നാവുക എന്ന എല്ലാവരെയും ആഗ്രഹമാണ് നന്നാകണം നന്നാവുക എന്ന അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഒന്ന് പഠിക്കണം വിശുദ്ധ ഖുർആാനും ഹദീസും നമ്മൾ പഠിക്കണം രണ്ടുപേരൊരു സീറ്റിലിരിക്കണം നമ്മൾ ബസ് യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ അപ്പോൾ ഒരാളെ നമുക്ക് പരിചയമല്ല മൂന്നാമതൊരാളൊന്നും അയാൾ നമ്മളെ സുഹൃത്താണ് അടുത്ത് ചെയ്യും നമ്മളയാളെ നമ്മൾ സീറ്റിലിരുത്തുന്നു മറ്റൊരു ന്യൂനപക്ഷാലോ കുട്ടി കിട്ടുക അങ്ങോട്ട് ഇരിക്കു ഞങ്ങളിവിടെ ഭൂരിപക്ഷ പറ്റൂല റസൂൽ പറയുന്നു രണ്ടാൾ ഇരിക്കുന്ന സീറ്റിൽ മൂന്നാമതൊരാൾക്ക് ഇരിക്കണമെങ്കിൽ മൂന്നാമന്റെ സമ്മാനം സമ്മതം കിട്ടണം ഇയാൾ ഇവിടെ ഇരുത്തിക്കോട്ടെ മിക്കവാറും ആൾക്കാർ വേണ്ടാന്ന് പറയില്ല ആ വ്യക്തിയുടെ സമ്മതം ചോദിച്ചിട്ടേ മൂന്നാമത്തെ ആളെ നമ്മുടെ സീറ്റിൽ ഇരുത്താൻ പറ്റൂ മഹാനായ രബീ കരീം അലൈഹി വസ്ല്ലം പഠിപ്പിക്കുന്ന അധ്യാപനമാണ് അവിടുന്ന് പഠിപ്പിക്കുന്നു ഉച്ച കഴിഞ്ഞാൽ മാതാപിതാക്കൾ കിടക്കുന്ന റൂമിലേക്ക് ഇശ കഴിഞ്ഞാലും ഉച്ച കഴിഞ്ഞുള്ള സമയവും മക്കൾക്ക് പ്രവേശനമില്ല അവിടുന്ന് പഠിപ്പിക്കുന്നു പ്രായപൂർത്തിയായ ഒരാണും മറ്റൊരാണും പ്രായപൂർത്തിയായ ഒരു പെണ്ണും മറ്റൊരു പെണ്ണും ഒരു വിരിപ്പിൽ കിടന്നുറങ്ങരുത് നമ്മുടെ വീട്ടിൽ വിരുന്നു വന്നു നമ്മുടെ ഏട്ടത്തിൻ്റെ അനിയത്തിന്റെ ഒക്കെ മക്കളാ വന്നത് എങ്കിൽ നമ്മുടെ മകനോടൊപ്പം ആ പ്രായപൂർത്തിയായ മകൻ കിടന്നുറങ്ങരുത് അപ്പൊ എന്തു ചെയ്യണം

ഒരു ഗ്രാം എം ഡി എം എ ഒരൊറ്റ പ്രാവശ്യം ഒരു വ്യക്തി ഉപയോഗിച്ചാൽ പതിനാറ് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ അതിൻ്റെ ലഹരി ലൈവായിട്ട് നിൽക്കും ആൾ ഊർജ്ജസ്വലമാകും ഓ ഇതൊക്കെ കഴിച്ചാൽ എന്താ ഉഷാർ എനിക്ക് പഠിക്കാൻ ഒരു ഉഷാറ് കിട്ടുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഉന്മേഷം ഇത് തന്നെ കിട്ടാത്തതാണ് പ്രശ്നം പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നേരെ തിരിച്ചാകും നമ്മൾ നോർമൽ ആകണമെങ്കിൽ ഇത് കിട്ടണം അല്ലെങ്കിൽ എല്ലാവരും ഒരു കാരണമില്ലാതെ നമ്മൾ ചിരിക്കും ഒരു കാരണമില്ലാതെ കരയും ഒരു കാരണവുമില്ലാതെ ചിരിക്കാതിരിക്കണോ ഒരു കാരണവുമില്ലാതെ കരയാതിരിക്കണോ നോർമൽ എത്തണോ എം ഡി എം ഐ കിട്ടേണ്ടി വരും തീർന്നില്ല ആ എം ഡി എം ഐയുടെ വിഷാംശം നമ്മുടെ ശരീരത്തിന് പോകണമെങ്കിൽ ഒരു മാസം ഒരു മാസം അവിടെ ആ റസൂർ പഠിപ്പിച്ചത് കൂടുതൽ ഉപയോഗിച്ച ലഹരി ഉള്ളതെന്തോ സകലീ ഹറാം അത് കുറച്ചുപയോഗിച്ചാലും ലഹരിയാണ് ഒരു പ്രാവശ്യമല്ലേ ഒരു കമ്പനിക്കല്ലേ ഒരു ടൂറിനല്ലേ ഒരു കല്യാണത്തിനല്ലേ നമ്മുടെ ചോദ്യം അല്ലാൻ്റെ റസൂലിൻ്റെ മറുപടി ഒരു കല്യാണത്തിനും വേണ്ട ഒരു ടൂറിനുവേണ്ട തുടങ്ങ തുടങ്ങാതിരിക്കുക ഒടുങ്ങാതിരിക്കാൻ തുടങ്ങാതിരിക്കുക അതാ ഇസ്ലാമിൻ്റെത് തുടങ്ങാൻ തന്നെ പറ്റൂല ലഹരി രക്ഷപ്പെടാനുള്ള മാർഗ തുടങ്ങാതിരിക്കുക അപ്പൊ ഇസ്ലാം ഓരോ വിഷയത്തിലും പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ അതുകൊണ്ട് അഭിമാ അഭിമാകാലൽ മുസ്ലിം ഞാൻ പള്ളി പോവാണ് നമ്മളെ സുഹൃത്തിനോട് രാജേഷ്നോട് ഞാൻ പള്ളി പോവാണ് എന്താ പ്രശ്നം ഓൻ അമ്പലത്തിൽ പോയി കൊണ്ടു ആ പാത്തും പതിഞ്ഞല്ല പള്ളിയിൽ വരണ്ടേ എനിക്കൊന്ന് നോമ്പുണ്ട് അഭിമാനത്തോടെയാണ് പറയേണ്ടത് കാരണം എല്ലാവരും പഠിക്കേണ്ട മതമാണ് ഇസ്ലാം ഇസ്ലാം ഒരു വ്യക്തിയുടെ പേരല്ല ഒരു പ്രദേശത്തിന്റെ പേരല്ല അതൊരാദർശമാണ് എല്ലാവരെയും സൃഷ്ടിച്ച പടച്ചോൻ്റെ മതമാണ് ഇസ്ലാം എല്ലാവരും സ്വീകരിക്കേണ്ട മതമാണ് ഇസ്ലാം ഇസ്ലാനെ നിർബന്ധിക്കാൻ പറ്റില്ല പക്ഷേ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ട് ഇസ്ലാം പ്രൈവറ്റ് കമ്പനി അല്ല ഇസ്ലാം ഒരു പൊതു സ്വത്താണ് എല്ലാവരും റസൂർല മുസ്ലിങ്ങളുടെ മാത്രം പ്രവാചകനല്ല മുസ്ലിങ്ങളെ റസൂലുള്ള മുഴുവൻ ജനങ്ങളിലേക്കുമുള്ള പ്രവാചകനാണ് കാര്യങ്ങൾ അറിയാൻ പഠിക്കാൻ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപൊറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്നും നമുക്ക് വേണ്ടി ദുവാ ചെയ്യുന്ന സ്വാലിഹിങ്ങളായ ഇണകളെയും സന്താനങ്ങളെയും

وفي الآخرة حسنة وقِدَ عَذَابَ النَّارِ آمين آمين برحمتك يا أرحم الراحمين